നമസ്കാരം വയനാട്ടിലെ കുറുമർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ജലസംരക്ഷണ രീതിയാണ് കേണി കിണർ കനി എന്നൊക്കെയാണ് കേണി എന്ന മലയാള മലയാളവാക്കിനർത്ഥം മൂത്ത കരിമ്പനയുടെ ചോറ് കളഞ്ഞ തടി ജലം ഉറവയെടുക്കുന്ന സ്ഥലത്ത് മണ്ണിലിറക്കി വെച്ചാണ് കേണികൾ നിർമ്മിക്കുക പനത്തടി ഇറക്കി വെച്ചുണ്ടാക്കുന്നതിനെ പനം കേണികൾ എന്ന് വിളിക്കും പാറക്കൂട്ടങ്ങൾക്ക് മുകളിലും മലമുനമ്പിലും ചതുപ്പിലും ഇത്തരം ജലസ്രോതസ്സുകൾ ഉണ്ടാകും കേണിയുടെ സവിശേഷത വലിയ ആഴമില്ലാതെ കൈകൊണ്ട് വെള്ളം കോരാവുന്ന ഭാഗത്തിൽ കല്ലുകൊണ്ട് കെട്ടിയും അല്ലാതെയും ഉണ്ടായിരുന്ന കേണികൾ വയനാടിന്റെ ജലസമൃദ്ധിയുടെയും ഗ്രാമ അടയാളം കൂടിയായിരുന്നു ആദിവാസികളുടെ പാരമ്പര്യ അറിവിന്റെയും നിർമ്മാണത്തിന്റെയും നല്ലൊരു ഉദാഹരണവും കൂടിയാണ് കേണി ജലസഭക്ഷമായിരുന്ന വയനാട്ടിൽ കേണിച്ചിര എന്ന സ്ഥലനാമം ഉടലെടുത്തത് ഈ പ്രത്യേകത കൊണ്ടാണെന്ന് പറയപ്പെടുന്നു വയനാട്ടിലെ ആദിവാസി ഗോത്രങ്ങൾക്ക് വെള്ളം നിറഞ്ഞു കിടക്കുന്ന കേണികൾ വെറും ഉറവകൾ മാത്രമല്ല അവരുടെ ജീവനും ജീവിതവുമാണ് കാലാന്തരങ്ങളിൽ മൺമറഞ്ഞ് പോയ പൂർവികരാണ് ഒരിക്കലും വറ്റാത്ത ഉറവകളായ കേണികൾ നിർമ്മിച്ചു പോന്നത് ജലത്തിന്റെ കാവലാളുകൾ വയനാട്ടിലെ പ്രമുഖ ആദിവാസി ഗോത്രമാണ് കുറുമർ കുറുമറിൽ തന്നെ അവാന്തര വിഭാഗമാണ് മുള്ളക്കുറുവർ ുറുമാരുടെ കുടികൾക്ക് സമീപമാണ് കേണികൾ രൂപം കൊണ്ടത് കുഞ്ഞു ജനിക്കുന്നത് മുതൽ മരച്ചു മണ്ണടയുമ്പോഴും പകർന്നു നൽകുന്നത് കേണിയിലെ തീർത്ഥജലമാണെന്നറിയുമ്പോൾ പറ്റാത്ത ജലസ്രോതസ്സിനെ അവർ എത്രമേൽ ജീവനോട് ചേർക്കുന്നു എന്നറിയാം പണിയർ കാട്ടുനായ്കർ അടിയർ ശുദ്രർ കുറുമർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ അവരുടെ ആരാധനയുടെ ഭാഗമായി കേണികളെ പരിഗണിച്ചു ഒഴുകുന്ന നദിയെയും ശുദ്ധജലത്തെയും മരണപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം കുല ദൈവത്തിനു മുന്നിൽ ഏറ്റു പറയുന്നത് കാട്ടുനായ്ക്കർ ഉൾപ്പെടെയുള്ള ആദിവാസി ജനസമൂഹത്തിന്റെ പതിവ് ആചാര രീതികളിൽ ഒന്നാണ് ഓരോ ഗ്രാമത്തിലെയും മുഴുവൻ മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ആവശ്യമായ ശുദ്ധജലം ലഭിച്ചിരുന്നത് ഇത്തരം കേണികളിൽ നിന്നുകൂടിയാണ് കൂടിയാണ് കേണിയിൽ നിന്ന് വെള്ളം പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ഇന്നപോലെ ചെരുപ്പ് അകലഴിച്ചു വെച്ചാണ് അവർ പോകുന്നത് ചെരുപ്പിട്ട് കേണിക്ക് സമീപം പോകുന്നത് പാപമായാണ് അവർ കരുതുന്നത് ഓരോ ദിവസവും കേണിയുടെ ചുറ്റുപാട് വൃത്തിയാക്കി മാത്രമേ വെള്ളം മൺമറഞ്ഞ് പോയ പിതൃക്കൾക്ക് നേർച്ച നൽകുന്ന ഉത്സവമാണ് ഉച്ചാൽ കേണിയിലെ വെള്ളം മാത്രമേ ഉച്ചാലിന് ഉപയോഗിക്കൂ നെല്ല വർഷത്തിൽ ആദ്യ വിള കൊയ്യുമ്പോൾ കേണിയിലെ വെള്ളത്തിൽ മുക്കിയാണ് ദേവപ്പുരയിലേക്ക് കൊണ്ടുപോകുന്നത് ദേവപ്പുരയിലെ ഏതു ചടങ്ങിനും കേണിയിലെ വെള്ളം മാത്രമാണ് എടുക്കുക ജനനം മരണം വിവാഹം കുലത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നാവിൽ പകർന്നു കൊടുക്കുന്നത് കേണിയിൽ നിന്നും അപ്പോൾ എടുത്ത നറുവെള്ളമാണ് മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതും കേണിയിലെ വെള്ളം തന്നെയാണ് ഇങ്ങനെ വിശ്വാസവും ആചാരങ്ങളുമായി അത്രയ്ക്ക് ഇഴചേർന്ന് കിടക്കുന്നു കേണികൾ കുടുംബത്തിലേക്ക് ഒരു വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണ് കേണിയിൽ നിന്ന് ഒരു കുടം വെള്ളം എടുത്തിട്ട് വേണം അകത്തു കടക്കാൻ ആർത്തവകാലത്ത് സ്ത്രീകൾ കേടിയിൽ നിന്ന് വെള്ളം എടുക്കാറില്ല പ്രസവിച്ച് മൂന്ന് മാസം കഴിയുന്നതുവരെയും സ്ത്രീകൾ കേടിക്ക് സമീപത്തേക്ക് പോകാറില്ല ത്രിസന്ധ്യ നട്ടുച്ച എന്നിങ്ങനെ അസമയങ്ങളിൽ കേടിയിൽ നിന്ന് വെള്ളമെടുക്കില്ല കുടിക്കാനും പാചകത്തിനുമല്ലാതെ അലക്കാനോ കുളിക്കാനോ ഈ വെള്ളം ഉപയോഗിക്കില്ല വരൾച്ചയിലും നിറഞ്ഞ് മിക്ക കേടികളും ചതപ്പു നിലങ്ങളോട് ചേർന്നാണുള്ളത് ഇപ്പോൾ കുടികളിലെ മിക്ക വീടുകളിലും കിണറുകളുണ്ട് വനനശീകരണവും ആധുനിക നിർമ്മാണ പ്രവർത്തനങ്ങളും കേടികളുടെ നശീകരണത്തിന് വഴിയൊരുങ്ങി എന്നാലും കേടികളെ അവർ കൃഷ്ണമടി പോലെ കാത്തു ഒരിക്കലും പറ്റാത്ത കേടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വയനാട്ടിൽ കടുത്ത വരൾച്ച നേരിട്ടപ്പോഴും അന്നും കേടികൾ സമൃദ്ധമായി നിറഞ്ഞു കിടന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്